നമസ്കാരം. ഭീകരബന്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭീകരബന്ധം സംശയിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നത് NIA തുടരുകയാണ്. നിരവധി പേരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതായും 26 പേർ NIA ലിസ്റ്റിലുണ്ട് എന്നും പറയപ്പെടുന്നു. കേരളത്തിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരൊക്കെ ഈ ലിസ്റ്റിൽ പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവരെല്ലാം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരാണ് എന്നല്ല. പക്ഷേ എന്തൊക്കെയോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ പലർക്കുമെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്ന് NIA പറയുന്നുണ്ട്. അറസ്റ്റടക്കം വരും ദിവസങ്ങളിൽ നടക്കും എന്നും NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചിട്ടുള്ള ആളുകളുടെ മാധ്യമപ്രവർത്തകരുടെ പട്ടിക പരിശോധിച്ചാൽ അതിന് ചില പൊതുസ്വഭാവങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. അതായത് NIA വ്യക്തമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നത്. അതുമാത്രമല്ല, NIAക്ക് എന്തോ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നും ഈ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരം മാധ്യമപ്രവർത്തകരൊക്കെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും അതായത് അവിടുത്തെ പരിശീലനം ലഭിച്ച ശേഷം മറ്റു പല മാധ്യമങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. അതായത് ഏതോ ഒരു മാധ്യമം മാത്രമാണ് NIAയുടെ ലക്ഷ്യം എന്ന് വ്യക്തമാണ്. നേരത്തെ മീഡിയ വൺ ചാനലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മീഡിയ വൺ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു. മീഡിയ വണ്ണിൻ്റെ സംപ്രേക്ഷണം നിലച്ചു. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ സംപ്രേക്ഷണം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, രാജ്യവിരുദ്ധമായ പല കാര്യങ്ങളിലും മീഡിയ വണ്ണിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്കോ മീഡിയ വണ്ണിൻ്റെ പ്രൊമോട്ടർമാർക്കോ പങ്കുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട നിരോധനം അല്ലെങ്കിൽ നടപടികൾ മീഡിയ വണ്ണിനെ തേടിയെത്തിയത്. അത്തരത്തിൽ മീഡിയ വണ്ണിന് ശേഷം മറ്റേതോ ഒരു മാധ്യമ സ്ഥാപനത്തെ NIA ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് ഈ പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക. NIA ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ ലിസ്റ്റിൻ്റെ പൊതു സ്വഭാവം എന്നത്, ഇതിൽ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. അവിടെ നിന്ന് അവിടുത്തെ പരിശീലനം നേടിയ ശേഷം പുറത്തേക്ക് പോയവരാണ്. രണ്ടാമത്തെ പൊതു സ്വഭാവം, ഇവരിലെല്ലാവരും ഇവരിലേറിയ കൂറും മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ് എന്നതാണ്. മൂന്നാമതായി, ഇതിൽ ഒരു വനിതയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമൊക്കെ നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ പലരും, കേന്ദ്ര നേതാക്കളിൽ ഏറിയ കൂറും കേരളത്തിൽ നിന്നുള്ളവരാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രജിസ്ട്രേഷൻ ഡൽഹിയിലാണ് എങ്കിൽ പോലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാനമാണ്. കേരളത്തിൽ നിന്നാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ദേശീയ നേതാക്കൾ എന്നറിയപ്പെടുന്നവരൊക്കെ അറസ്റ്റിലായത് കേരളത്തിൽ നിന്നാണ്. പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാം പേരിൽ അറസ്റ്റിലായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ഭീകരവാദികളാണ് എന്നുറപ്പാണ്. ഇത്തരം ആളുകൾക്ക് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നത്. NIA ആണ് ചോദ്യം ചെയ്യുന്നത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ്റെ തലപ്പത്ത് IB ആണ് എന്നാണ് ലഭിക്കുന്ന സൂചന. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ IB ആണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മാസങ്ങൾ കൊണ്ട് നിരീക്ഷിക്കുന്നത്. അതായത് ഭീകരപ്രവർത്തകരുമായി ബന്ധം എന്ന് പറയുമ്പോൾ ഭീകരർക്ക് തുണയാകുന്ന രീതി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം മറയാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് മതവിദ്വേഷം പടർത്താനായിട്ട് ചില മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഭീകരർക്ക് സഹായകമാകുന്ന രീതിയിൽ വാർത്തകൾ നൽകിക്കൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ രണ്ട് കുറ്റങ്ങളാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും സമൂഹത്തിൻ്റെ സൗഹാർദ്ദയ്ക്കും വിഘാതമാകുന്ന തരത്തിൽ, അവർ ഇതിന് ഭീഷണിയാകുന്ന തരത്തിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം ഒരു മറയാക്കിക്കൊണ്ട് ഭീകരപ്രവർത്തനത്തിൻ്റെ സെല്ലുകളായി, ഭീകര സംഘടനകളുടെ സെല്ലുകളായി പ്രവർത്തിച്ച ചിലരുണ്ട്. അവരെ കണ്ടെത്താനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ ഓപ്പറേഷൻ്റെ തലപ്പത്തുള്ളത് IB ആണ്. NIA അതിൻ്റെ തുടർച്ചയായി ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പലർക്കുമെതിരെ ശക്തമായ തെളിവുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ അറസ്റ്റും പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.